Eso de divertido. A pastita de ഞാൻ പറയാ ഫുള്ള് വട്ടം വട്ടം വട്ടക്കാതി അല്ല അതിനകത്തും പൂവുണ്ടാവും ആദ്യം ചെറിയൊരു വട്ടം വരയ്ക്കുക എന്നിട്ട് അതിന്റെ പുറകിലായിട്ട് അങ്ങനെ വട്ടം വെച്ചാ പോലും അതല്ല ചേച്ചി പറഞ്ഞേ ഒന്ന് വേ നോക്കൂ സമയമില്ല അച്ചോത് ഈ വന്ന് വറ്റിക്കാന്നുള്ളത് ഒക്കെ അപ്പൊ തിളച്ച് മറിയുന്ന അരിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ അരി വെന്ത് ചോറായി മാറുമ്പോൾ നമ്മൾ സാമ്പാറും കൂട്ടി തിന്നുന്നതായിരിക്കും. ഹലോ ഗായ്സ്, ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ മോളുടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോവാണ്. ഒരു കാൽ ലിറ്റർ പോലും പെട്രോൾ ഇല്ലാത്ത വണ്ടിയും കൊണ്ട് പൊന്നു എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? പെട്രോൾ അടിക്കാതെ വണ്ടി കൊണ്ടുവച്ചു. ഈ ഓണദിനത്തിൽ തന്നെ കാർ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നു. തളവണ്ടി വന്നതിന് അതിയായ സങ്കടം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കള്ളപ്പാന്തി പെട്രോൾ അടിക്കാതെ വെച്ച് പെട്രോൾ തീർന്ന് എല്ലാവരും കൂടി സദ്യ ഉണ്ടാക്കാൻ പെടാപ്പാട് വരുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ ഈ ഭാവിയിൽ ഇപ്പൊ ഇവിടെ എത്തുന്നതായിരിക്കും. ഞങ്ങൾ എല്ലാരും ഭയങ്കര ആകാംക്ഷയിലാണ്, ഞാനും ഭയങ്കര ആകാംക്ഷയിലാട്ടോ. താത്തന് എന്താണ് ഈ നിമിഷത്തെ കുറിച്ച് പറയാൻ? ഈ നിമിഷത്തെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാക്ഷാൽ മാവേലി, അതായത് ഗ്രൂപ്പായിട്ടുള്ള നമ്മള് കെട്ടി വേഷം കെട്ടിണ്ടാക്കുന്ന മാവേലിയല്ല, നേരെ മറിച്ച് നമ്മളെ പാതാളത്തു നിന്ന് വരുന്ന നമ്മളെ ഒറിജിനൽ മാവേലി ഇന്നിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീട്ടിലേക്ക് മാവേലി നേരിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ. അപ്പം എന്നെ ഒന്ന് വിളിച്ചു കേരളത്തിൽ ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുന്നതാണ് പറഞ്ഞത്. ഹലോ, അങ്ങോട്ടെത്തിക്കുന്നത് ആ ടവറിൻ്റെ അടുത്ത് നേരത്തെ ആട്ടാണ് എനിക്ക് വിളിച്ചു. നാലാമത്തെ വീട് പപ്പടം പറയാം. ഒരു ബാക്ക് പപ്പടവും കുറച്ച് വെളിച്ചെണ്ണയും വാങ്ങിക്കും.